ബിജെപിയെയും കെ സുരേന്ദ്രനെയും വൻ വെട്ടിലാക്കിയിരിക്കുകയാണ് തൃശൂരിലെ പാർട്ടിയുടെ മുൻ ഓഫീസ് സെക്രട്ടറി നടത്തിയ വെളിപ്പെടുത്തൽ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂരിലെ ബിജെപി ഓഫീസിൽ കുഴൽപ്പണം എത്തിച്ചെന്നാണ് ഞെട്ടിക്കുന്ന ആ തുറന്നു പറച്ചിൽ. നമസ്കാരം, കൈരളി ന്യൂസ് എക്സ്പ്ലെയിൻഡിലേക്ക് സ്വാഗതം. ആറ് ചാക്കുകളിലായാണ് പണം എത്തിച്ചത്. തൃശൂരിലേക്കുള്ള പണം ഓഫീസിലിറക്കി, ബാക്കി പണവുമായി ആലപ്പുഴയ്ക്ക് പോകുമ്പോഴാണ് കൊടകരയിൽ 3.5 കോടി രൂപ കൊള്ളയടിച്ചതെന്നും ബിജെപി ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. രാത്രി തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ വരുമെന്നും ഓഫീസ് അടയ്ക്കരുതെന്നും സംഭവ ദിവസം ബിജെപി ജില്ലാ നേതാക്കൾ അറിയിച്ചു. സാമഗ്രികളുമായി എത്തിയ ധർമ്മരാജ് ഉൾപ്പെടെയുള്ളവർക്ക് ജില്ലാ ട്രഷറർ സുജയസേനന്റെ നിർദ്ദേശത്തിൽ ലോഡ്ജിൽ മുറിയെടുത്തു നൽകി. ധർമ്മരാജൻ പണവുമായി ജില്ലാ ഓഫീസിലെത്തുമ്പോൾ അവിടെ കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. ഓഫീസിലിറക്കിയ സാമഗ്രികൾ തുറന്നു നോക്കിയപ്പോഴാണ് പണമാണെന്ന് ബോധ്യപ്പെട്ടത്. പിന്നീട് കൊടകരയിലെ കവർച്ചാ വിവരം പുറത്തു വന്നതോടെ കുഴൽപ്പണമാണെന്ന് മനസ്സിലായെന്നുമടക്കമുള്ള വിവരങ്ങളാണ് ഓഫീസ് സെക്രട്ടറി വ്യക്തമാക്കിയത്. കൊടകര കുഴൽപ്പണം എന്ന് പറയുന്നത് അത് കൊടകര പോലീസ് പിടിച്ചിട്ടുള്ള പണം, അത് തൃശ്ശൂരിലത്തെ പണമല്ല, അത് ആലപ്പുഴയ്ക്ക് കൊണ്ടുവന്ന പണമാണെന്നാണ് പോലീസ് തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതല്ലാതെ അതിന് മുന്നേ അതിൻ്റെ തലേ അത് പുലർച്ചയ്ക്കാണല്ലോ പിടിച്ചത്. തലേ ദിവസം രാത്രി ഓഫീസിൽ തൃശ്ശൂർക്കുള്ള പണം ഓഫീസിൽ ഇറക്കിയിട്ട് അവർക്കുള്ള മുറി എടുത്തു കൊടുത്ത ആൾ ഞാൻ തന്നെയാണ്. അത് ആ ലോഡ്ജുകാർ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. എന്നോടും ജില്ലാ നേതൃത്വം പറഞ്ഞതനുസരിച്ചിട്ടുള്ള മൊഴിയാണ് ഞാൻ അന്ന് പോലീസിന് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ കുറച്ച് നാളുകളായിട്ട് ആ ചുമതലയിൽ ഞാനില്ല. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കോടതിയിൽ വിചാരണയ്ക്ക് വരുന്ന സമയത്ത് യാഥാർത്ഥ്യങ്ങൾ അവിടെ പറയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ ഇപ്പോൾ നിങ്ങൾ ചാനലുകാർ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ അത് കുറച്ചൊന്ന് തുറന്ന് പറയണമെന്ന് മാത്രം. കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഞാൻ പറയും. ഇലക്ഷൻ മെറ്റീരിയൽസ് നല്ല പ്രധാനം. ഇലക്ഷൻ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അതിൽ ഉണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനം പണം തന്നെയാണ്. ചാക്കിൽ കിട്ടിയ പണം, ആ പണമാണ് കൊണ്ടുതന്നിട്ടുള്ളത്, അതാണ് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഏതെല്ലാം നേതാക്കന്മാരാണ് എന്നുള്ള കാര്യം ഞാൻ പിന്നീട് വെളിപ്പെടുത്തും എന്നും പറഞ്ഞിട്ടുണ്ട്. ഒറ്റ കാര്യം അത് സംബന്ധിച്ച് പറയാനുള്ളൂ, സമഗ്രമായ അന്വേഷണം നടക്കണം. നമുക്കറിയാം, കൊടകര കുഴൽപ്പണ കേസും ബിജെപി ബന്ധവും. 2021 ഏപ്രിൽ 4 പുലർച്ചെ കൊടകരയിൽ വ്യാജ അപകടം സൃഷ്ടിച്ച് കാർ തട്ടിക്കൊണ്ടുപോയി 3.5 കോടി കവർന്നതിനെ തുടർന്നാണ് സംഭവത്തിന്റെ സത്യാവസ്ഥ പുറം ലോകമറിഞ്ഞത്. 25 ലക്ഷം കവർന്നതായാണ് കാർ ഡ്രൈവർ ഷംജീർ കൊടകര പോലീസിൽ പരാതിപ്പെട്ടത്. പിന്നീട് കേസ് അന്വേഷിച്ച പ്രത്യേക സംഘം അത് ബിജെപിയുടെ പണമായിരുന്നെന്നും 3.5 കോടി ഉണ്ടായിരുന്നെന്നും തെളിയിച്ചു. ഏപ്രിൽ 2 6.3 കോടി തൃശൂർ ബിജെപി ഓഫീസിൽ എത്തിച്ചെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 ജില്ലകളിൽ ബിജെപി 41.4 കോടി കുഴൽപ്പണം ഇറക്കിയെന്നും വ്യക്തമായി. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ അറിവോടെ കർണാടകയിൽ നിന്ന് മറ്റൊരു നേതാവിന്റെ നിർദ്ദേശപ്രകാരം ആലപ്പുഴ ജില്ലാ ട്രഷറർ കെ ജി കർത്തയ്ക്ക് നൽകാനാണ് പണം കൊണ്ടുപോയതെന്നും പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ അന്ന് 23 പേരാണ് പോലീസിന്റെ പിടിയിലായത്. ഇത്രയധികം വ്യക്തതയുള്ള ഒരു കേസിൽ ബിജെപിയുമായി ബന്ധപ്പെട്ടു നിന്നയാളുടെ വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടും മാധ്യമങ്ങളുടെ നിലപാടെന്താണ്? 1 പേജിൽ ഇടം പിടിക്കേണ്ട ഒരു വാർത്ത പത്രമുത്തശ്ശിമാർ ആ രീതിയിൽ കണ്ടതേയില്ല. പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകൾക്ക് അന്ത്യചർച്ച നടത്താനുള്ള വാർത്താ പ്രാധാന്യം തോന്നിയതേയില്ല. CPIM-നെതിരെയുള്ള വാർത്ത അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നതെന്ന വിമർശനം ശക്തമാണ്. ഈ വിഷയം കൈകാര്യം ചെയ്ത മാധ്യമങ്ങളുടെ രീതി വെച്ച് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയരുന്ന ഇത്തരം വിമർശനങ്ങൾ ശരിയെന്ന് കരുതുന്നവരെ തെറ്റു പറയാൻ കഴിയില്ല. BJP യെക്കുറിച്ച് ഇത് പുതിയ കാര്യമില്ല, പക്ഷെ കേരളത്തിൽ പുതിയ കാര്യമാണ് മാത്രമേ ഉള്ളൂ. BJP ഇന്ത്യയിലാകെ ചെയ്യുന്നതെന്താ, ചാക്ക് കെട്ടിൽ കൊണ്ട് അല്ലെങ്കിൽ നോട്ട് കെട്ടുകൾ ചാക്കിൽ നിറച്ച് വിലക്കെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കോൺഗ്രസിലെ MLA മാരെ MP മാരെ ഒക്കെ ഇങ്ങനെ വിലക്കെടുത്തതാണ്. കേരളത്തിൽ ഇതുവരെ പുറത്തു വന്നിരുന്നില്ല, ഇപ്പോൾ ഇതാ പുറത്തു വന്നിരിക്കുന്നു. സത്യം അതാണ്, കുറച്ച് വൈകിട്ടാണെങ്കിലും പുറത്തു വരുമെന്നിപ്പോൾ മനസ്സിലായില്ലേ. ആ ചാക്കിലെ സാമഗ്രി ഉണ്ടല്ലോ, ചാക്കിലെ സാമഗ്രിയാണ് മുരളീധരനെ തോൽപ്പിച്ചത്.
ചാക്കില സാമഗ്രിയാണ് 86,000 കോൺഗ്രസ് വോട്ട് ബി ജെ പിക്ക് പോകാൻ തൃശ്ശൂരിൽ കാരണമായത്. ആ ചാക്കും സാമഗ്രിയും ഇവിടെ പാലക്കാട്ടും കോൺഗ്രസിനെ ലക്ഷ്യമാക്കിയിട്ട് ഇറങ്ങിയിരിക്കുന്നു. നേരത്തെ തന്നെ ഇറങ്ങിയെന്നാണ് കാണിക്കുന്നത്, സ്ഥാനാർത്ഥിയെ മാറ്റിയത്, മുരളീധരനെ മാറ്റി ഈ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ തന്നെ ചാക്കുണ്ടോ എന്ന്, ഈ ചാക്കലും ചാക്കും അതിലെ സാമഗ്രിയും പങ്കുവച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അപ്പം ബി ജെ പിയുടെ ചാക്കിൽ കോൺഗ്രസ് കയറിയിരിക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. രാജ്യത്തെ കള്ളപ്പണം ഇല്ലായ്മ ചെയ്യാനെന്ന പേരിൽ നോട്ടു നിരോധിച്ച കേന്ദ്ര സർക്കാരിൻ്റെ പാർട്ടിയാണല്ലോ ബി ജെ പി. അശാസ്ത്രീയമായി കൃത്യമായി ആസൂത്രണമില്ലാതെ നടപ്പിലാക്കി രാജ്യത്തെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട ഒന്നാണ് നോട്ടു നിരോധനം. മോദി വീമ്പിളക്കിയ തരത്തിൽ കള്ളപ്പണം പിടിക്കാനായില്ലെന്ന് മാത്രമല്ല, രാജ്യത്ത് പിടിച്ചെടുത്ത കള്ളപ്പണത്തിൽ ഭൂരിഭാഗവും ബി ജെ പി നേതാക്കളിൽ നിന്നാണെന്നാണ് വസ്തുത. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന കൊടകര കള്ളപ്പണ ഇടപാട്. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കൾക്കെതിരായി ഏത് പെറ്റി കേസ് വന്നാലും ED CBI അന്വേഷണം വേണമെന്ന് പറയുന്നവരാണ് BJP നേതാക്കൾ. എന്നാൽ ഇങ്ങനെയൊരു കേസിൽ BJP മുൻ ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലിൽ ED അന്വേഷണം നടക്കട്ടെ എന്ന് പറയാനുള്ള ആർജവം ആ പാർട്ടിക്കുണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, ഒരു സ്വാഭാവിക ഇടപെടലെന്ന് വരുത്തി തീർക്കാനുള്ള സ്ഥിരം ശൈലി BJP സ്വീകരിക്കുന്നുമുണ്ട്. അതിനിവിടുത്തെ മാധ്യമങ്ങൾ ഭംഗിയായി മൗനാനുവാദം നൽകുന്നുണ്ട് താനും.